നമുക്കൊരു ഒരു മിനിറ്റ് മിനിറ്റ് ഒന്ന് ഒന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് നിന്നാലോ നിൽക്കാം വരെല്ലാവരും ഇടതുകരം നെഞ്ചിൽ വെച്ച് വലതു കരം ഉയർത്തിപ്പിടിച്ചേൻ കണ്ണുകൾ അടച്ചേൻ ഇസ്രായേൽ ജനം വാഗ്ദാന പേടകം മോശയുടെ നേതൃത്വത്തിൽ ചുമന്നുകൊണ്ട് പോയപ്പോൾ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് വിടുതൽ വേണമെന്ന് ആഗ്രഹിച്ച് അവർ ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന നമ്മൾ ഈ വചനശുശ്രൂഷയ്ക്ക് മുൻപൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ എൻ്റെ ഹൃദയം തുറന്ന് വചനം ശ്രവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ഓരോ വ്യക്തിയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ ഈശോയെ ഞാൻ ഇന്ന് ഈ വചനം ശ്രവിക്കുമ്പോൾ ഈ രാത്രിയിൽ അങ്ങയോടൊപ്പമായിരിക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ള വചനം കർത്താവേ എനിക്ക് നീ പങ്കുവെച്ച് എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ചൊല്ലിത്തരുന്ന വചനഭാഗം അതുപോലെ തന്നെ ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം അങ്ങയുടെ ശത്രുക്കൾ അങ്ങയുടെ ശത്രുക്കൾക്കൾ ചിതറിപ്പോകട്ടെ അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ പലായനം ചെയ്യട്ടെ കർത്താവേ ഉണരുക അങ്ങയുടെ ശത്രുക്കൾ അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ കർത്താവേ ഉണരുക അങ്ങയുടെ ശത്രുക്കൾ ശത്രുക്കൾ ചിതറിപ്പോകട്ട് പോകട്ടെ അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ ഇരു കരങ്ങളും ഇരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ ഹലേ ലോയ വിശ്വേ നന്ദിതാവേ പാബയായ എന്നെ ഞങ്ങളുടെ തിരക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അഭിഷേകം അഭിഷേകങ്ങളിൽ നൽകി അനുഗ്രഹിക്കണമേ എൻ്റെ യോഗ്യതകൾ മറികടന്നുകൊണ്ട് കർത്താവെ എൻ്റെ അധികങ്ങൾ അങ്ങ് വിശുദ്ധീകരിക്കണമേ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തെ അങ്ങ് തുടരണമേ ഭർത്താവിടെ അരൂപി ശക്തിപ്പെടുത്തണമേ കരങ്ങൾ കൂപ്പി ഒരു നിമിഷം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ അഭിഷേകം ഞാൻ വാതുറക്കുമ്പോൾ വചനം ലഭിക്കുവാനും സുവിശേഷത്തിൻ്റെ അന്തരാർത്ഥം പൊരുളുകൾ സധൈര്യം പ്രഘോഷിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ എനിക്കായി ഒന്ന് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി അവിശ്വിതാവിൻ്റെ കരങ്ങളിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ ആമ്മേ യശുമിഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്കൊന്ന് ഒരുമിച്ച് കുരിശ് വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യേശുമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരസ്പരം ഒന്ന് സ്തുതി കൊടുക്കാമോ ചെറിയ പുഞ്ചിരിയോടെ മിശിയായി സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവർ വലിയ സന്തോഷത്തോടെയും ആത്മനിർവൃതിയോടെയും തമ്പുരാൻ തമ്പുരാനൊരായിരം നന്ദി പറഞ്ഞുകൊണ്ടുമാണ് ഈ രാത്രിയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാനായിരിക്കുക പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ സെമിനാറിയിലല്ല ചേർന്നത് ആദ്യം വർക്ക്ഷോപ്പിലാണ് പോയത് സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ പണി പിടിക്കാൻ വളരെ സാമാന്യ ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് എട്ടാം ക്ലാസ് ഹൈസ്കൂളിൽ കയറിയപ്പം അവധി കാലഘട്ടങ്ങളിലും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ പണിക്ക് പോവും ഞങ്ങളുടെ നാട്ടിൽ കൊപ്ര ചേകുണ്ട് അപ്പം കൊപ്ര അടർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറെണ്ണത്തിന് ഇത്ര രൂപ വെച്ച് ആയിരം ഇത്ര രൂപ വെച്ച് പൈസ കിട്ടും അപ്പോൾ രണ്ട് മാസം രണ്ട് മാസം പണിക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ അത് അപ്പൻ്റെയോ അമ്മയുടെയോ കരങ്ങളിൽ കൊടുത്ത് സ്കൂൾ തുറക്കുമ്പോൾ സഞ്ചി വാങ്ങിക്കാനും പുസ്തകങ്ങൾ ഒക്കെ അത് ഉപകാരപ്രദമാകും അതുകൊണ്ട് തന്നെ ഒരു വൈദികനാകണമെന്ന് അങ്ങനെ തീവ്രമായ ആഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു പത്താം ക്ലാസ് ജയിക്കുമോ തോൽക്കുമോ എന്നൊന്നും വലിയ ഉറപ്പില്ലായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞിട്ട് അതിനാൽ തന്നെ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോയത് സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ പണി പിടിക്കാൻ ഈ മുറ്റത്തേക്ക് ഓട്ടോ വരുമ്പോൾ ഞാൻ ഓർക്കും ഓട്ടോറിക്ഷമയാണ് കൂടുതലിട്ട് പണി ചെയ്തത് രണ്ട് മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴാണ് ജയിച്ചു എന്നറിയാൻ കഴിച്ചത് വലിയ മാർക്കൊന്നുമില്ല എങ്കിലും വലിയ തെറ്റൊന്നുമില്ല അന്ന് എ പ്ലസ് ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ് മാർക്ക് മാത്രമേ ഉള്ളൂ മുന്നൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സെക്കൻഡ് ക്ലാസ്സിൻ്റെ ഒരു നാല് മാർക്ക് കുറവ് ഇപ്പം ജയിച്ചു എന്നറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി വർക്ക്ഷോപ്പിൽ പോകുകയാൽ എങ്ങനെ ശരിയാകുമോ അങ്ങനെയാണ് എവിടെ ഒരു പ്രേരണ പ്രേരണ ലഭിക്കുന്നത് ഒരു വൈദികനാകാനായിട്ട് പോയാൽ എങ്ങനെയുണ്ടാകും അതേ തുടർന്നാണ് എൻ്റെ അയൽവാസിയായ ഷാജു എന്ന് പറയുന്നൊരു മാഷുണ്ട് ഞാൻ ഇരിങ്ങാലക്കട രൂപതയാണ് ലാസലേറ്റ് സഭയാണെന്ന് പറയപ്പെടുകയുണ്ടായി മൂന്നുമുറിയാണ് എൻ്റെ ഇടവക മൂന്നുമുറി എന്ന് കേട്ട് നിങ്ങൾ ഞെട്ടണ്ട അതിനപ്പുറത്ത് കോടാലി എന്ന സ്ഥലമുണ്ട് അതിനപ്പുറത്ത് രണ്ട് കൈ സ്ഥലമുണ്ട് അപ്പം അതുകൊണ്ട് അപ്പോൾ അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഈ വർക്ക്ഷോപ്പിലൊക്കെ പോയിരിക്കുമ്പം എക്സാമിന് പാസ്സായി സെമിനാറിൽ ചേരാനായിട്ട് തീരുമാനിക്കുന്നു സത്യദീപത്തിലെ പരസ്യം കണ്ട് ലാസ്റ്റ് മാതാവ് സുന്ദരിയായ മാതാവാണ് നിങ്ങൾ കണ്ടു കാണും ചിലപ്പോൾ പത്രങ്ങളിലും ഒക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലെങ്കിൽ ലാസ്ലറ്റ് ലെറ്റ് മാതാവ് എന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ആ മാതാവിൻ്റെ സഭയിൽ ചേർന്ന് വൈദികനായതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ സന്ദേശം നൽകുമ്പോൾ എന്തു പറയുമെന്ന് ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി എന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് തന്നെ പറയണമെന്നാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് തന്നെ പറയണം ലാസലെറ്റ് കേൾക്കാത്തവർക്കും കേട്ടിട്ടുള്ളവർക്കും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ലാസലെറ്റ് എന്ന് പറയുന്ന ഫ്രാൻസിലെ ഒരു കുന്നിൻ മുകളിൽ പരിശുദ്ധ അമ്മ മാക്സിമിൻ മെലനി എന്നീ ഇടയ പൈതങ്ങൾക്ക് കണ്ണീരോടെ ദർശനം നൽകി ആ ദർശനത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ സ്ഥാപിതമായ സഭയാണ് ലാസ്ലെറ്റ് സന്യാസ സഭ നമുക്കറിയാം ജൂലൈ മാസം പതിമൂന്നാം തീയതി റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളാണ് ഇറ്റലിയിൽ പ്രത്യക്ഷപ്പെട്ട റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ജൂലൈ മാസം പതിനാറാം തീയതി നമുക്കറിയാം കർമ്മലമാതാവിൻ്റെ തിരുനാളാണ് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ലാസ്ലെറ്റ് മാതാവിൻ്റെ തിരുനാൾ നോർത്തിരിക്കുക സെപ്റ്റംബർ പത്തൊൻപത് ജൂലൈ മാസത്തിൽ തന്നെ നമുക്കറിയാം തോമാസ് ലിഹായുടെ തിരുനാളാണ് ഭാരതത്തിൻ്റെ രണ്ടാം അപ്പസ്തോലൻ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഈ ചൂടൊക്കെ പിടിച്ച് അതിനൊരു ചിന്തകൾ പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മ സുവിശേഷത്തിൽ ആദ്യം പറയുന്ന വാക്ക് ഏതാണ് ആദ്യം പറയുന്ന വാക്കുകൾ ഏതാണ് ലുഖായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനമാണത് എന്താണ് വചനം ഇത് എങ്ങനെ സംഭവിക്കും ഇതാ കർത്താവിന്റെ ദാസിയല്ല പരിശുദ്ധ അമ്മ സുവിശേഷത്തിൽ ആദ്യം പറയുന്ന അധരം തുറന്ന് പറയുന്ന വാക്ക് എന്ന് പറയുന്നത് ഇതെങ്ങനെ സംഭവിക്കും ഹൗ ഇസ് ഇറ്റ് പോസിബിൾ ഫോർ വിച്ച് ഐ ഡു നോട്ട് നോ ദ മാൻ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയെ നാം വണങ്ങുമ്പോഴും പരിശുദ്ധ അമ്മ ഈ പറഞ്ഞ സന്ദേശം ഈ പറഞ്ഞ വാക്കുകൾ അത്ര നല്ല വാക്കുകളല്ല ഒരു സംശയത്തിന്റെ സന്ദേഹത്തിൻ്റെ ഒരു ഉൾക്കിടലത്തിന്റെ വാക്കുകളാണ് ഇത് എങ്ങനെ സംഭവിക്കും ഒരു നെഗറ്റീവ് വാക്കുകളാണ് പരിശുദ്ധ അമ്മ പറയുന്നത് ദൈവത്തെ സംശയിക്കുന്ന അല്ലെങ്കിൽ ദൈവദൂതന്റെ ഇടപെടലുകളെ സംശയിക്കുന്ന പരിശുദ്ധ അമ്മ സ്നേഹമുള്ളവരെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മളും ഇന്ന് ഈ രാത്രി ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ഒരുപാട് യാചനകളും പ്രാർത്ഥനകളുമായാണ് കർത്താവെ നിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ മുൻപിൽ മുൻപിലേക്ക് നോക്കുമ്പോൾ അടഞ്ഞ വാതിലുകളെ കാണുന്നുള്ളൂ ഈ വാതിലുകൾ നീ എനിക്കായി തുറക്കുമോ ഇത് എങ്ങനെ സംഭവിക്കും ഇന്ന് ചോദിച്ചില്ലെങ്കിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചോദിച്ചുള്ളവരാണ് ഒരുപാട് പേര് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് ഇത് എങ്ങനെ സംഭവിക്കും പരിശുദ്ധ അമ്മ അങ്ങനെ ചോദിക്കാനായിട്ട് കാരണമുണ്ട് അത് മൂന്ന് പതിനാല് വയസ്സ് പ്രായമേ ഉള്ളൂ ദൈവദൂതൻ വന്നിട്ട് പറയുക നീ ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ തക്ക അവഗാഹനമോ ശക്തിയോ ഒന്നും പരിശുദ്ധ അമ്മയ്ക്കില്ല അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ചോദിക്കുന്നത് എങ്ങനെ സംഭവിക്കും പരിശുദ്ധ അമ്മയുടെ വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഔസേ പിതാവിലാണ് എൻ്റെ ആശ്രയം നിങ്ങൾ വചനം ശ്രദ്ധിച്ചു കേൾക്കണേ ഞാൻ പങ്കുവയ്ക്കുന്ന ഈ ആശയം ശ്രദ്ധിച്ച് കേൾക്കണം ഔസേപിതാവ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ഈ ഔസപിതാവിൻ്റെ അനുവാദത്തോടെയല്ലാതെ ഔസപ്പിതാവിന്റെ സഹകരണത്തോടെയല്ലാതെ ഒരു കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ വരാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഞാൻ ഔസേപ്പ് എന്ന വ്യക്തിക്ക് അടിയറവ് പറഞ്ഞതാണ് ഔസേപ്പാണ് എൻ്റെ ആശ്രയം ഔസേപ്പിലാണ് എൻ്റെ പ്രത്യാശ ഔസേപ്പില്ലാതെ എങ്ങനെ ഇത് നടക്കും സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയെ ദൈവം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവദൂതൻ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട് മറിയമേ ഔസേപ്പല്ല ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ഈശ പറയുന്ന സന്ദേശം ഔസേപ്പിലല്ല അല്ലെങ്കിൽ നിന്റെ ജീവിത പങ്കാളിയിലല്ല മകനിലല്ല മകളിലല്ല സമ്പത്തിലല്ല നിനക്ക് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് സാധിക്കുമോ ഒന്നാം പ്രമാണം അത് തന്നെയാണ് എന്താണ് ഒന്നാം പ്രമാണം നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് സ്നേഹമുള്ള ദൈവമക്കളെ ജീവിതവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് ദൈവം മാത്രമേ ഉള്ളൂ ദൈവം മാത്രമേ ഉള്ളൂ വിവാഹ ജീവിതം ആരംഭിക്കുന്നത് എങ്ങനെയാ സത്യപ്രതിജ്ഞ എങ്ങനെയാ ഇന്ന് മുതൽ ഇന്ന് മുതൽ മരണം വരെ എന്താ അതിൻ്റെ അർത്ഥം ഈ ബൈബിൾ കർത്താവിൻ്റെ ചങ്കിൽ കൈവച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ അതിനകത്ത് കർത്താവ് തരുന്നുണ്ട് ഈ കൂട്ടാളി ടയ്ക്ക് വെച്ച് നഷ്ടപ്പെടും നഷ്ടപ്പെട്ടവരുണ്ട് പ്രാണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈ കൂട്ടാളി ഈ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടും പിന്നീട് അങ്ങോട്ട് അല്ലെങ്കിൽ ഇനി നിത്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ മാത്രമേ നിന്നോടൊപ്പം ഉണ്ടാവുള്ളൂ അപ്പം ആരിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് കർത്താവിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട് ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും നമുക്കറിയാം കേരളത്തിൽ ഇന്ന് പല കുടുംബങ്ങളിലും മാതാപിതാക്കന്മാർ തനിച്ചേ ഉള്ളൂ അല്ലെങ്കിൽ ജീവിത പങ്കാളി ആരെങ്കിലും ഒരാൾ നാട്ടിലുണ്ട് മക്കൾ വിദൂരത്ത് പഠിക്കാൻ പോയിട്ടുണ്ട് സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ മനുഷ്യരാണോ നമ്മൾ എത്ര നാളും നടത്തിയത് അത് ദൈവമാണോ ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ ശക്തിയാണെന്നത് ഇങ്ങനെ ഞാൻ ഈ ഈ വിദൂരെ യാത്ര ചെയ്തുകൊണ്ട് വന്നു അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ ഭജനം കേൾക്കാനായിട്ട് ഇവിടെ എല്ലാം സജ്ജമാക്കിയിരിക്കുന്നു നിങ്ങളുടെ ശക്തിയല്ല അത് ഇതിന് പിറകിൽ ഒരു ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമുക്കൊന്നും കഴിവില്ലെന്നേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പല്ലേ കൊറോണ വന്നത് കൊറോണ വന്ന് നമ്മൾ എന്തുമാത്രം മരണത്തെ ചിന്തിച്ചാണ് കൊറോണ സമയത്ത് ഭീതി വിദൂരത്ത് പ്രത്യേകിച്ച് വിദൂരത്തുനിന്ന് നാട്ടിലേക്ക് വരാനായിട്ട് ഒരുപാട് പ്രവാസികൾ ആഗ്രഹിച്ചിരുന്ന കാലഘട്ടമായിരുന്നു ഇനി നാട്ടിലേക്ക് വന്നാലോ ഒരു സ്വസ്ഥതയില്ലാത്ത കാലഘട്ടമായിരുന്നു ഈ കൊറോണ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു അനുഭവം പങ്കുവയ്ക്കാം എൻ്റെ തന്നെ ഒരു ബന്ധു അദ്ദേഹം ഡൽഹിയിൽ ജോലി ചെയ്യുകയാണ് കുടുംബവും മക്കളും ഭാര്യ മക്കളും ഒക്കെ എവിടെയാണ് കൊറോണ പിടിപെട്ടു ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താനായിട്ട് ഐ സി അഡ്മിറ്റ് ചെയ്യുക ഇദ്ദേഹം പിന്നീട് പറഞ്ഞ സംഭവമാണത് ഈ ഐ സി എന്ന് പറയുന്നത് ഒരു വലിയ ഹോളാണ് വലിയ ഹോളിൽ എല്ലാവരും ഓക്സിജൻ മാസ്ക് വെച്ച് ഇങ്ങനെ കിടക്കുന്നു ചെരിഞ്ഞ് നോക്കിയാലും ഏട് ഏത് വശത്തേക്ക് നോക്കിയാലും ആളുകൾ ഇങ്ങനെ പ്രാണനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് പല പദ മതത്തിലുള്ളവരുണ്ട് വിശ്വാസമുള്ളവരുണ്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള സമയത്ത് ഇദ്ദേഹം പറയാ അച്ചാ എനിക്ക് പണമുണ്ട് എനിക്ക് പണമുണ്ട് പക്ഷേ ഈ പണം കൊണ്ട് എന്ത് ഉപകാരമെന്ന് ഞാൻ ചിന്തിച്ച ദിവസങ്ങളായിരുന്നു അത് ആ ആശുപത്രിയിൽ തന്നെ ജോലി ചെയ്യുന്ന എൻ്റെ ജീവിത പങ്കാളിക്ക് പോലും എന്നെ കാണാനായിട്ട് പറ്റണില്ല പറ്റുന്നില്ലേ അത്രമാത്രം ഞാൻ ഒറ്റപ്പെട്ടുള്ളൂ ഞാൻ ദൈവത്തെ വിളിച്ച് കരഞ്ഞ ദിവസങ്ങളായിരുന്നു അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളില് തൊട്ടപ്പുറത്തെ കിടക്കയിലുള്ള ഒരാൾ മരണപ്പെടുകയാണ് അദ്ദേഹം പറയുക തൊട്ടപ്പുറത്തെ കിടക്കയിലുള്ള ഒരാൾ മരണപ്പെട്ടു ആ മരണപ്പെട്ട വ്യക്തിയുടെ മൃതശരീരം നിലത്ത് കിടത്തിയിരിക്കുക അഞ്ചാറ് മണിക്കൂർ നിലത്ത് കിടത്തിയിരിക്കുക അത് പാക്ക് ചെയ്ത് അയക്കാനൊന്നും നേഴ്സുമാർക്ക് സമയമില്ല അപ്പോഴേക്കും അടുത്ത പേഷ്യന്റ് െഡ് സ്വന്തമാക്കി മരണം എൻ്റെ കൺമുമ്പിൽ വന്നു അന്ന് ഞാൻ ചങ്കത്ത് കൈവെച്ച് ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചുള്ളൂ കർത്താവേ നീ മാത്രമേ ഉള്ളൂ നീ മാത്രമേ ഉള്ളൂ സ്നേഹമുള്ള ദൈവമക്കളെ നമ്മളോട് ഈ രാത്രി ദൈവം ഈ ഒരു വചനമാണ് ഈ ഒരു സന്ദേശം നമുക്ക് ഈ രാത്രി നൽകുകയാണ് നീ മനുഷ്യനിൽ പ്രത്യാശ വയ്ക്കരുത് ഒരുപക്ഷെ നീ ഏറ്റവും സ്നേഹിക്കുന്ന നിന്റെ ജീവിത പങ്കാളി നിന്നെ ഉപേക്ഷിച്ചു പോകാൻ സാധ്യതയുണ്ട് നിന്നെ അറിയില്ല നിന്നെ നിഷേധിക്കാൻ സാധ്യതയുണ്ട് ചോര നീരാക്കി വളർത്തിയ മക്കൾ ഒരുപക്ഷെ നിനക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട് നീ ഏറ്റവും പ്രാണം നൽകി സ്നേഹിച്ചൊരു വ്യക്തി ചിലപ്പോൾ നിനക്കെതിരെ വിരൽ ചൂണ്ടാൻ സാധ്യതയുണ്ട് നിന്നെ അറിയില്ല എന്ന് പറയാൻ സാധ്യതയുണ്ട് ഓർക്കണം ഇതിലൂടെയൊക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന മനുഷ്യനിലല്ല ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ് സ്നേഹമുള്ള ദൈവമക്കളെ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഒറ്റപ്പെടാൻ അനുഭവിക്കുന്നു അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല കർത്താവിലേക്ക് തിരിയാൻ സമയമായി ആരെങ്കിലും നിന്നെ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ ഒരു രോഗാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നിനക്ക് നീ ആശ്രയം എവിടെയുമില്ല നീ സ്നേഹിച്ചവരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തി നിന്നെ നിഷേധിച്ചു നിന്നെ പരിഹസിക്കുന്നു നിന്നെ പുച്ഛിക്കുന്നു എന്ന് നീ ആ ഒരു അനുഭവത്തിലൂടെ നീ കടന്നു പോവുകയാണെങ്കിൽ ദൈവം നൽകുന്ന സന്ദേശം മറ്റൊന്നുമല്ല എന്താണ് ദൈവത്തിലേക്ക് തിരിയാൻ സമയമായി ദൈവത്തിലേക്ക് തിരിയാൻ സമയമായി കർത്താവ് അറിയാതെ രോഗങ്ങൾ വരുന്നത് കർത്താവ് അറിയാതെയല്ല സഹനങ്ങൾ വരുന്നത് കർത്താവ് അറിയാതെയല്ല ഒറ്റപ്പെടകളും ഏകാന്തങ്ങൾ വരുന്നത് കർത്താവ് അതിലൂടെ നിന്നെ ദൈവത്തിലേക്ക് തിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുക അതുകൊണ്ടാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്നിൽ പറയുന്നുണ്ടല്ലോ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകളുയർത്തുന്നു എൻ്റെ സഹായം എനിക്ക് എവിടെ നിന്ന് വരും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എനിക്ക് ഉറപ്പാണ് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ നാഴികയിൽ ഒറ്റപ്പെടലിലൂടെ ഏകാന്തത്തിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് അപ്പൊ പരിശുദ്ധ അമ്മയെ ദൈവപുത്രൻ ജന്മം കൊടുക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയെ ദൈവം ഒരുക്കുന്നത് എങ്ങനെയാണ് ദൈവപുത്രൻ ഒരുക്കുന്നത് തന്നെയാണ് മറിയമേ നിന്റെ കണ്ണ് ജോസഫിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിക്കാതെ നിനക്ക് ഈ പുത്രനെ ജന്മം കൊടുക്കുവാനോ ഈ പുത്രൻ ഉദരത്തിൽ സ്വീകരിക്കുവാനോ ഈ പുത്രനോടൊപ്പം യാത്ര ചെയ്യുവാനോ സാധിക്കുകയില്ല ഇത് നമുക്കും ഒരു പാഠമാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നുണ്ട് അതാണ് നമ്മുടെ ദൈവം ഇന്ന് ഈ രാത്രിയിൽ അല്ലെങ്കിൽ നിന്റെ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ ദൈവം ചിലപ്പോൾ രോഗത്തെ കുറിച്ചായിരിക്കാം എനിക്ക് കാലുവേദനയാണ് എനിക്ക് നടുവേദനയാണ് എനിക്ക് ക്യാൻസർ ആണ് അല്ലെങ്കിൽ മകനെ കുറിച്ചായിരിക്കാം വിദൂരത്തുള്ള മകനെ കുറിച്ചായിരിക്കാം ഒരു ജോലിയെ കുറിച്ചായിരിക്കാം ഉപരിപഠനത്തെ കുറിച്ചായിരിക്കാം നീ എന്തിനെ കുറിച്ചാണ് ഒരു ദിവസം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അതാണ് നിന്റെ ദൈവം അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും ഒരു പരിധി വരെ ഈ ഒന്നാം പ്രമാണത്തിനെതിരെ പാപം ചെയ്യുന്നവരല്ലേ അല്ലേ മനുഷ്യൻ ചെയ്യുന്ന ആദ്യത്തെ പാപം തന്നെയാണ് ഒന്നാം പ്രമാണത്തിനെതിരെയാണ് അതായത് ദൈവത്തിൽ ആശ്രയിക്കാതെ വസ്തുക്കളിൽ ഭവനത്തിൽ ജീവിത പങ്കാളിയില് മകനിൽ മകളിൽ ഒക്കെ ആശ്രയിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഞാന് ഒരിക്കൽ ഇങ്ങനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വൈദികനാണ് ഞാൻ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച വൈദികൻ ആന്ധ്രയിലായിരുന്നു ഇപ്പം കുറച്ച് നാൾ ആന്ധ്രയിലായിരുന്നു മലേറിയ പിടിപെട്ടു മലേറിയ പിടിപെട്ടിട്ട് രാത്രി ഒരു നൂറ്റിനാല് നൂറ്റഞ്ച് ഡിഗ്രി പനി വന്നു നന്നായിട്ട് വിറയൽ പനിയാണ് മലേരിയ വരുമ്പോൾ അന്ന് ഞാൻ മാത്രമേ ഞങ്ങളുടെ ആശ്രമത്തിലുള്ളൂ സത്യം പറയാലോ സ്നേഹമുള്ള ദൈവമക്കളെ എഴുന്നേറ്റ് പോയി ഇത്തിരി വെള്ളം കുടിക്കാൻ കൊതിച്ചൊന്ന് ചൂടുവെള്ളം ആരെങ്കിലും തന്നിരുന്നെന്നുണ്ടെങ്കിൽ അന്ന് രാത്രി എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുക ദൈവമേ കല്യാണം കഴിച്ച എന്തൊരു സുഖ ഭാര്യയോട് പറയാം എന്തെന്ന് എടി ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരുമോ എളുപ്പമുള്ള കാര്യമല്ലേ ഞാനിങ്ങനെ ആലോചിച്ചു സത്യമായിട്ട് ഞാൻ ആലോചിച്ചാണ് കല്യാണം കഴിച്ചവർക്ക് എന്തൊരു സുഖ ഭാര്യ ഉണ്ട് അല്ലെങ്കിൽ ഭർത്താവുണ്ട് മക്കളുണ്ട് ഉണ്ട് പക്ഷെ വൈദികർക്കോ ഒറ്റയ്ക്ക് ആർക്കുന്ന സമയത്ത് ആരുമില്ല രാത്രി വിളിക്കാൻ ആരുമില്ല അപ്പം ആലോചിച്ചു കല്യാണം കഴിക്കുന്നത് നല്ലത് ഈ ആലോചന ഭ്രമിച്ച് ഭ്രമിച്ചു കഴിയുമ്പോൾ അടിയുന്ന കാലിൻ്റെ അടിയുന്ന ഒരു തരിപ്പ് വന്നു ഇങ്ങനെ വയ്യാത്ത ഞാൻ വിറച്ച് വിറച്ച് എഴുന്നേറ്റു അടുക്കളയിലേക്ക് പോയി അവിടെ സ്റ്റൗ ചൂടാക്കി വെള്ളം എടുത്ത് വെച്ച് ചൂടാക്കി കുടിച്ചുകൊണ്ടിരുന്നപ്പോ കർത്താവ് എന്നോട് പറഞ്ഞൊരു സന്ദേശമുണ്ട് അല്ലയോ വൈദികനായ ജൻസ ഇപ്പം നിൻ്റെ ഈ ആഗ്രഹം മാറിയോ ഇല്ല കർത്താവേ ഇപ്പൊ വെള്ളം ചൂടാക്കി ഇപ്പൊ സ്വന്തം അല്ല എനിക്ക് നടന്നത് എന്നാ ഞാൻ വേറൊരു കഥ പറയാന്ന് പറഞ്ഞു എന്റെ കർത്താവിനോട് പറയുക ഞെൻസാ ഈ രാത്രി ഒരേ കട്ടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയാമോ ഞെൻസാ ഈ രാത്രി ഒരേ കട്ടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന ദമ്പതികൾ എത്ര പേരുണ്ടെന്ന് അറിയാമോ ഒരേ ഭവനത്തിൽ രണ്ട് മുറിയിൽ കിടക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയാമോ ണങ്ങി കഴിഞ്ഞ് രണ്ട് ഭവനങ്ങളിലായി കഴിയുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയാമോ അതുകൊണ്ട് ഏതൊരു ജീവിതത്തിനും അതിൻ്റെതായ ദുഃഖമുണ്ട് സന്തോഷമുണ്ട് ഈ ദുഃഖം വരുമ്പോ നീ ആശ്രയിക്കേണ്ടത് കർത്താവിലാണ് കർത്താവിലാണ് ഇന്ന് ഒരുപാട് പേര് വിവാഹം കഴിച്ചവര് തനിച്ചാകപ്പെട്ടവരുണ്ട് എന്തിനീ ജീവിതം ചിന്തിക്കുന്നവരുണ്ട് മക്കളെ ആറ്റി നോറ്റി ജന്മം കൊടുത്ത് മൂന്നും നാലും മക്കൾക്ക് ജന്മം കൊടുത്തിട്ട് ഈ മക്കളാൽ അവഗണിക്കപ്പെട്ടവരുണ്ട് അതുകൊണ്ട് പുരോഹിത നീ നിന്റെ കണ്ണുടക്കേണ്ടത് ദൈവത്തിലാണ് ഇത് തന്നെയാണ് നമ്മളോട് ഓരോരുത്തരോടും പറയാൻ സ്നേഹമുള്ള ദൈവമക്കളെ ജീവിതത്തിന്റെ ഏതെങ്കിലും അവസ്ഥയിൽ ഉണ്ടല്ലോ നമ്മളൊക്കെ ഒറ്റയ്ക്ക നമ്മളൊക്കെ ഒറ്റയ്ക്ക എന്തിനാ ദൈവം നമ്മൾ ഒറ്റയ്ക്കാക്കണേ ഈ ദൈവത്തിലേക്ക് തിരിയാൻ എപ്പോഴെങ്കിലും തനിച്ചാകില്ല ഞാൻ കൂട്ടിനൊരു ദൈവം ഉണ്ടെന്ന് നമ്മൾ അങ്ങനെ തിരിച്ചറിയ നിങ്ങൾ ചോദിച്ചു നോക്കിക്കേ നിങ്ങൾ അധ്വാനിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ഞാൻ എൻ്റെ കഴിവ് എൻ്റെ കഴിവെന്ന് പറയും പക്ഷെ നിങ്ങളുടെ കഴിവാണോ അല്ലല്ലോ ഞങ്ങളുടെ ഞങ്ങളാശ്രമത്തിൻ്റെ അടുത്ത് ഒരു ചേച്ചി പനിച്ചു കിടക്കുക വയ്യാതെ കിടക്കുക മൂന്നാല് ദിവസം പള്ളിയിൽ വന്നില്ല പള്ളിയിൽ വരാത്തപ്പോൾ ഞാൻ പോയി ഈ ഭവനത്തിന് സന്ദർശനത്തിന് ചെന്നു ചെന്നപ്പോൾ ചേച്ചി എഴുന്നേറ്റ് വന്നു ഒരു ഗ്ലാസ് കാപ്പി അനത്തി തന്നു അപ്പൊ ഞാനീ അമ്മച്ചിയോട് ചോദിച്ചു ഈ അമ്മയോട് ചോദിച്ചു ചേച്ചി ഈ പനിച്ചിങ്ങനെ കിടക്കുമ്പോ ഈ വീട്ടിലെ പണികൾ ആരാ ചെയ്യ ചേച്ചി പറഞ്ഞൊരു സംഭവമുണ്ട് അച്ഛാ ഞങ്ങൾ അമ്മമാരുണ്ടല്ല പനിച്ചു കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എഴുന്നേൽക്കും ഞങ്ങൾ കഞ്ഞുവെക്കും ഞങ്ങൾ കെട്ടിയവന് മക്കം കൊടുക്കും ഞങ്ങളും കുടിക്കും മരുന്ന് കഴിക്കും ഞങ്ങൾ വന്ന് കിടക്കും ഇതാരാ തരണ ശക്തി സ്നേഹമുള്ളവരെ ഇന്ന് ഈ രാത്രി വചനം കേൾക്കുമ്പോൾ എത്രയോ തവണ നിന്റെ ജീവിത പങ്കാളിയോ മകനോ മകളോ അയൽവാസിയോ ബന്ധുവോ അല്ല കർത്താവ് നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ടില്ലേ അതുകൊണ്ട് ആ കർത്താവിനെ ഈ രാത്രിയിൽ നീ വിശ്വസിക്കണം അവനെ കൂടെ ഉണ്ടാവുള്ളൂന്ന് ഉറപ്പാണ് ഞാനൊരു ഒരു സംഭവം പറയാം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സെമിനാറിയിൽ പഠിക്കുന്ന ഒരു പയ്യൻ സെമിനാറിൽ പഠിക്കുന്ന ഒരു പയ്യൻ അവധിക്ക് വീട്ടിൽ പോയതാ വീട്ടുകാരോട് പറഞ്ഞില്ല പെട്ടെന്ന് കിട്ടിയ അവധിയാ സെമിനാറിൽ ചേർന്നിട്ട് രണ്ടാമത്തെ വർഷം പെട്ടെന്ന് കിട്ടിയ അവധിയാണ് വീട്ടിൽ ചെന്നു ഈ മകൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ തീർച്ചയായിട്ടും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി അച്ഛനാവുമ്പോൾ പോയി പഠിക്കുന്ന മകൻ ഇത് അവധിക്ക് വന്നിരിക്കുക പക്ഷേ അമ്മ നോക്കിയപ്പം മകൻ ഇഷ്ടമുള്ള കറി വെക്കാനായിട്ട് തേങ്ങയില്ല തേങ്ങയില്ല നമ്മുടെ മക്കളൊക്കെ അവധിക്ക് വരുമ്പോൾ അങ്ങനെയല്ലേ നല്ല കറികൾ ഉണ്ടാക്കി കൊടുക്കാൻ തോന്നും അപ്പൊ അമ്മ ഈ ആകുലപ്പെട്ട് കണ്ടപ്പോ ഈ മകൻ പറഞ്ഞു അമ്മ തേങ്ങയില്ലേ തേങ്ങയില്ലെങ്കിൽ കുഴപ്പമില്ല തെങ്ങുണ്ടല്ലോ തെങ്ങുണ്ട് മോനെ ഞാൻ തന്നെ കയറിക്കൊള്ളാം ഈ മോൻ പറഞ്ഞു ഈ മകൻ നന്നായിട്ട് മരം കയറുന്ന മകനാണ് അപ്പം അമ്മയ്ക്കും അപ്പനും സന്തോഷമായി എന്തെന്നാൽ ഈ മകൻ സെമിനാറിൽ പോകുന്നതിന് മുൻപേ ആ നാട്ടിലുള്ള എല്ലാ മരത്തിലും കയറി കിടന്ന നടന്ന മകനാണെന്ന് അപ്പനും അമ്മയ്ക്കും അറിയാം അപ്പനും അമ്മയും ഈ മകനും കൂടെ തെങ്ങിൻ ചൂട്ടിലെത്തി തെങ്ങും കയറുന്ന സമയത്ത് അപ്പൻ മോനോട് പറഞ്ഞു മോനെ സൂക്ഷിച്ച് കയറണെട്ടോ അപ്പം മോൻ അപ്പനെ നോക്കിയിട്ട് ചിരിച്ചു എന്താ ഈ തെങ്ങേല് ഇവൻ ഈ ഒളിച്ചു കളിക്കണ സമയത്തുണ്ടല്ലോ ഒളിച്ചു കളിക്കും ആ സമയത്ത് ഇഷ്ടം പോലെ കയറി ഇരുന്നേക്കണ തെങ്ങാണ് ഈ തെങ്ങേ കയറുമ്പോഴാണ് സൂക്ഷിക്കാനാണ് അപ്പം പറയണേ ഒരു ഇരുപത് ഇരുപത്തഞ്ചാടി ഉള്ള തെങ്ങയെ കയറി ഈ മോൻ തെങ്ങിൻ്റെ മടലേലിരുന്നു ഒരു മടലേൽ പിടിച്ചു ചെരിഞ്ഞിരുന്ന് ഈ തേങ്ങ പിരിച്ച് താഴെ ഇടണ സമയത്ത് ആ ഇരുന്ന മടൽ താഴെ പോന്നു പിടിച്ച മടലും പയ്യെ താഴെ വഴുതി പോന്നു അപ്പനമ്മയും നോക്കി നിൽക്കളെ ഈ മകൻ തെങ്ങിയെന്ന് നിലമ്മതിച്ചു നഞ്ചതടിച്ച് അപ്പനമ്മയും കരഞ്ഞു നാട്ടുകാർ ഓടി വന്നു വാരിക്കോരി ആശുപത്രിക്ക് കൊണ്ടുപോയി ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ കൈ പൊക്ക് കാല് പൊക്ക് വളയെന്നൊക്കെ പറഞ്ഞു ഒരു കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഈ സെമിനാരിയിൽ ചേർന്ന പയ്യൻ ഉടനെ ഡക്ടർ അച്ഛനെ വിളിച്ച് പറയുക അങ്ങനെ തെങ്ങിയെന്ന് വീണു അതുകൊണ്ട് എനിക്കൊരാഴ്ച അവധി നീട്ടിത്തരണം വരക്ടർ അച്ഛൻ ഇപ്പം അതിനോട് ചോദിച്ചു നീ ജീവിച്ചിരിപ്പുണ്ടാ ആ ജീവിച്ചിരിപ്പുണ്ട് മരിച്ചിട്ടില്ല സ്നേഹമുള്ളവരെ ഒരാഴ്ച അവധി നീട്ടിക്കൊടുത്തു രണ്ടാഴ്ച അവധി നീട്ടിക്കൊടുത്ത് സെമിനാരിയിൽ വന്നപ്പോൾ ഈ രണ്ടാം നിലയിൽ രണ്ടാം നിലയിലേക്ക് കയറാനായിട്ട് പിന്നെ പറ്റണില്ല നടുവിന് വേദനയാറക്ടർ അച്ഛനും തോന്നി എന്തോ പന്തികേടുണ്ട് ഒരു മുന്തിയ ആശുപത്രിയിലേക്ക് ഈ സെമിനാരിക്കാരനെ കൊണ്ടുപോയി അവിടെ ചികിത്സിപ്പിച്ചത് മനസ്സിലാവണേ ീ നടുവിന്റെ എല്ലിന് ക്ഷതയേറ്റിട്ടുണ്ട് നടുവിന്റെ എല്ലിന് ക്ഷതയേറ്റിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ താമസിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇനിയും താമസിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ അറേ എന്ന തളർന്നു പോകുമായിരുന്നു തളർന്നു പോകുമായിരുന്നു അങ്ങനെ ഈ പയ്യനെ വീട്ടിലേക്ക് തിരിച്ചയച്ചു വീട്ടിലേക്ക് തിരിച്ചയക്കുക മൂന്ന് മാസം കിടന്ന കിടപ്പ പറഞ്ഞത് മൂന്ന് മാസം കിടന്ന കിടപ്പ് പറഞ്ഞത് ഈ പയ്യനെ കാണാനായിട്ട് ഒരുപാട് പേര് വന്നു ആ അച്ഛനാവും പോയ പയ്യനല്ലേ ഇനി ഒരിക്കലും അച്ഛനാവില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടവൻ കണ്ണീരോടെ കണ്ണീരോടെ പ്രാർത്ഥിച്ചു സ്നേഹവരെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കിടന്ന കിടപ്പെന്ന് പിന്നെ കർത്താവ് ഉയർത്തി കർത്താവ് ഉയർത്തി രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതി അവൻ്റെ ബാച്ചുകാരെല്ലാവരും ഒരുമിച്ച് പരിശുദ്ധ കന്യാകാമാതാവിന്റെ തിരുനാൾ ദിവസം ജനന തിരുനാൾ ദിവസം പട്ടം സ്വീകരിച്ച് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാണ് സ്നേഹമുള്ള ദൈവ മക്കളെ ഒന്ന് പത്രോസ് അഞ്ചിന്റെ ആറിൽ പറയുന്നുണ്ട് കർത്താവിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നീ താഴ്മയോടുകൂടെ ആയിരിക്കുക അവിടുത്തെ തക്ക സമയത്ത് നിന്നെ ഉയർത്തും പത്രോസ് എഴുതി വെച്ചത് പത്രോസിനെ ഉയർത്തുന്നത് ദൈവമാണെന്നുണ്ടെങ്കിൽ സ്നേഹമുള്ള മകനെ മകളെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നീ ഒരു ഇടം കൊടുക്കുമോ ഞാൻ അന്ന് വീട്ടിൽ കിടക്കുമ്പോൾ എനിക്കറിയാം ഇതാ എൻ്റെ അമ്മയപ്പനും കാണണ്ടെന്ന് ഞാനങ്ങനെ വീട്ടിൽ ഒരു വാഴപ്പിണ്ടി കണക്ക് കിടക്കുമ്പോൾ അയലൊക്കെ കാരൊക്കെ വന്ന് ചോദിക്കുന്നു കളിയാക്കുന്നുണ്ട് എന്നാലും നിങ്ങൾ നിങ്ങളുടെ മകനെ തെങ്ങിയില്ലോ അപ്പനെ അമ്മി എന്ത് വിളിച്ചു ഞാൻ ഇന്നും ഓർക്കാണ് അന്ന് തെങ്ങേന്ന് വിഴാൻ കാരണം എൻ്റെ അഹങ്കാര എൻ്റെ അഹങ്കാര ഞാൻ എന്നിലാശ്രയിച്ചത് ദൈവത്തിലല്ല ഇതങ്ങ കയറണ സമയത്ത് ഞാൻ പറഞ്ഞ അപ്പൻ എന്നോട് പറഞ്ഞു അടാ മോനെ സൂക്ഷിച്ചു കയറി കോണം കേട്ടോ അപ്പൊ ഞാൻ അപ്പനെ എന്റെ ഹൃദയത്തിൽ അറിയാതെ പുച്ഛിച്ചു അതിനെനിക്ക് ദൈവം എന്തെന്ന ശേഷിയാ നീ നിന്നിൽ ആശ്രയിക്കരുത് ദൈവത്തിൽ ആശ്രയിക്കണം ആ കിടന്ന സമയത്ത് ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട് കണ്ണിലൂടെ കർത്താവെ ഇവിടുന്ന് എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ ഇവിടുന്ന് എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ അന്ന് റക്ട്രച്ചൻ നോട്ട്ബുക്കും എല്ലാ ആഴ്ചയിലും ഞാൻ പുസ്തകങ്ങളൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് ചെമാച്ചമാരെ പറഞ്ഞയക്കും ചെമാച്ചമാരെ പറഞ്ഞയച്ചിട്ട് ഞാൻ വീട്ടിൽ കട്ടിലേക്ക് കിടന്ന് കട്ടിലേക്ക് കിടന്ന് പഠിച്ചിട്ടുണ്ട് കട്ടിലേക്ക് കിടന്ന് പുസ്തകങ്ങൾ വായിക്കും പുസ്തകം വായിച്ച് പഠിച്ച് മൂന്നാമത്തെ മാസമായിരിപ്പോൾ ഈ എല്ലാം ഇങ്ങോട്ട് കൂടി ഈ അരയിലൊക്കെ ബെൽറ്റൊക്കെ ഇട്ട് മാറ്റി ഞാൻ നടക്കാൻ പോവുക അതുകൊണ്ടാണ് സ്നേഹമുള്ള ദേവമക്കളെ നമ്മളെന്ന് നടത്തുന്നുണ്ടല്ലോ ഇന്ന് നീ ഇവിടെ ഇരിക്കുന്നുണ്ടങ്ങേ നീ നിന്റെ ഭവനത്തിലിരിക്കുന്നുണ്ടെങ്കേ നീ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കേ നിന്റെ കഴിവല്ല ഏത് നിമിഷ നിമിഷവും നിലച്ചു പോകാവുന്ന ഒരു ജീവിതത്തിന്റെ ഉടമകളാ ഞാനും നിങ്ങളും ഏത് നിമിഷവും നിലച്ചു പോകാവുന്ന ഒരു ജീവിതത്തിന്റെ ഉടമകളാ ഞാനും നിങ്ങളും അതുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കരുത് ദൈവത്തിൽ ആശ്രയിക്കാം മനുഷ്യനിലല്ല മനുഷ്യനിലല്ല എന്തുകൊണ്ടാ ദൈവം നമ്മെ തനിച്ചാക്കില്ല മനുഷ്യർ നമ്മളെ തനിച്ചാക്കും നമുക്ക് ചിലപ്പോ തോന്നും ദൈവം നമ്മളെ മറന്നു ദൈവം നമ്മളൊരു സഹനം വരുമ്പോ ഒരു ദുഃഖം വരുമ്പോ ജീവിതത്തിലൊരു മരണം വരുമ്പോ നമ്മൾ വിചാരിക്കുന്നു നമ്മളെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുമ്പോ പ്രിയപ്പെട്ടവർക്ക് ഒരു അപകടം വരുമ്പോ ദൈവം നിന്നെ മറന്നിട്ടില്ലെന്നേ ദൈവം നിന്ന് എഞ്ചോട് ചേർത്ത് പിടിക്കുക ഒരപ്പൻ തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഒരു യുവതി ചിരിച്ചുകൊണ്ട് പോവുകയ ചിരിച്ചു കൊണ്ട് പോവുകയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പിന്നെ കൊല്ലപ്പെടാൻ പോകുന്ന സമയത്ത് വധിക്കപ്പെടാൻ പോണ സമയത്ത് ചിരിച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ ആ സ്ത്രീയോട് അവിടെ കൂടിയിരുന്നവർ ചോദിച്ചു നിനക്ക് ഈ ഭീകരനായ ആ ഹിറ്റ്ലറിന്റെ പട്ടാളക്കാരുടെ കരങ്ങളിൽ അമർത്തപ്പെട്ട് കൊല്ലപ്പെടുവാനായിട്ട് നിനക്ക് ഭയമില്ലേ എന്ന് ചോദിക്കുമ്പോ ഈ യുവതി പറഞ്ഞ പ്രകാരമാണ് ഞാൻ നടന്നു പോകുന്നത് ഹിറ്റ്ലറിന്റെ പട്ടാളക്കാരുടെ കരങ്ങളിലേക്കല്ല എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ് വലതുവരും വൃത്തി പറഞ്ഞ ഞാൻ ചുറ്റി പറഞ്ഞ സ്നേഹമുള്ള ദൈവമക്കളെ ഈ രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സഹനങ്ങൾ നിങ്ങളുടെ രോഗാവസ്ഥകൾ ഒറ്റപ്പെടല അവസ്ഥകൾ അത് എന്ത് തന്നെയാകട്ടെ അത് സമർപ്പിച്ച് ദൈവമേ ഞാൻ അങ്ങയുടെ കരങ്ങളിലാണ് എന്താർക്കൊക്കെ പറയാൻ സാധിക്കുമോ അവരി കാലിൽ എഴുന്നേറ്റ് നടക്കും അവർ മരണക്കിടക്കയിലായിരുന്നാലും ശരി കർത്താവിനെ സ്ത്രോത്രീതം ആലപിക്കും അവർക്ക് ഇനി കണ്ണീരല്ല അവർക്ക് ഇനി ദുഃഖമല്ല അവർക്ക് കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ് ദൈവം കൊടുക്കുന്നത് ഈ ഒരു ഉറപ്പാണ് സ്നേഹമുള്ള ദൈവമക്കളെ പരിശുദ്ധ അമ്മ അമ്മയിലൂടെ ദൈവദൂതം പഠിപ്പിക്കുന്നത് മറിയമേ ജോസഫിലല്ല ദൈവത്തിൽ ആശ്രയിക്കുക ഈ രാത്രി നിങ്ങൾ ഓരോരുത്തരും പറയുന്നതാണ് ദേ നിന്റെ ജീവിത പങ്കാളിയിലല്ല മകനിലല്ല ദൈവത്തിൽ ആശ്രയിക്കുക ഈ രാത്രി പലപ്പോഴും ഒറ്റപ്പെട്ട് ഭവനത്തിൽ കഴിയുന്നവര് അവരെങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് പലപ്പോഴും ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ നാട്ടിൽ നാട്ടിന് നാട്ടുനടുപ്പനുസരിച്ച് പെൺമക്കളുള്ളവർ അവര് വിവാഹം ഉറപ്പിക്കും കയ്യിൽ മുഴുവൻ പൈസ ഉണ്ടായിട്ടാണ് വിവാഹം ഉറപ്പിക്കണേ അല്ലെന്നേ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മളൊക്കെ ഈ നമ്മളിലൊക്കെ ഈ ദൈവാശ്രയുണ്ട് അതിലാഴപ്പെടാനായിട്ടാണ് പരിശുദ്ധമ്മ നമ്മളെ ഈ രാത്രി ഓർമ്മപ്പെടുന്നത് അതുകൊണ്ട് സ്നേഹമുള്ള ദൈവമക്കളെ മനുഷ്യനിൽ മനുഷ്യനിൽ ഒരിക്കലും നമ്മുടെ പരമാവധി ആശ്രയം വയ്ക്കരുത് ദൈവത്തിൽ ആശ്രയിക്കുക ഇതെങ്ങനെ സംഭവിക്കും ദൈവം വരുമ്പോൾ സംഭവിക്കും പിന്നീട് വരുന്ന വചനം അതാണ് ലൂക്ക ഒന്നേ മുപ്പത്തി അഞ്ചിന്റെ വചനം അതാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവതിൻ്റെ മേൽ വരും അത്തിന്നതൻ്റെ ശക്തി നിന്റെ മേലെ ആവസ്സിക്കും മനുഷ്യന്റെ ശക്തിയല്ല അത്യുന്നതന്റെ ശക്തി നിന്റെ മേലെ ആവസ് നിന്റെ മേലെ ആവശ്യിക്കും അതുകൊണ്ട് നീ ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടതെന്ന് പരിശുദ്ധ അമ്മയോട് പറയുകയാണ് സ്നേഹമുള്ളവരെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുണ്ട് നിങ്ങളൊരു പക്ഷെ പത്രത്തിൽ വായിച്ചൊരു സംഭവപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഒന്നാം തീയതി കൊളംബിയയിലെ ഒരു ഗ്രാമത്തിൽ നിന്നും ഒരു ഏഴംഗ സമിതി ഒരു വിമാനയാത്രക്ക് പോയി ചെറിയൊരു വിമാനത്തിൽ കയറി അവർ ആമസോൺ കാടുകളിലൂടെ പോയിക്കൊണ്ടിരിക്കണേ ആ പോകുന്ന സമയത്ത് വിമാനം ചെറിയ വിമാനം ഇതിങ്ങനെ പറന്നുയർന്നു സെസ്ന ഇരുന്നൂറ്റി ആറ് എന്നാണ് വിമാനത്തിൻ്റെ പേര് ഇത് പറന്നുയർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ വിമാനം തകരാറിലാകുന്നു ഇതിന് ഇതിൻ്റെ കൺട്രോൾ റൂം ആയിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു വിമാനം തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്യണേ നമുക്കറിയാം ഈ വനം എന്ന് പറയുന്നത് ആമസോൺ കാടുകളെന്ന് പറയുന്നത് ലോകത്തിൻ്റെ ശ്വാസകോശം എന്ന് പറയണേ ഓക്സിജൻ സിലിണ്ടർ എന്നറിയപ്പെടണേ ഒൻപത് രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുക ഈ ആമസോൺ കാർഡുകൾ പട്ടാ പകല് പോലും കൂനാ കൂന ഇട്ടാണ് ചില മേഖലകളിൽ കൊളംബിയൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയാണ് ഈ വിമാനം തകർന്ന വ്യക്തികളെ നമുക്ക് കണ്ടെത്തണം സ്നേഹങ്ങൾ ഓരോ നിങ്ങൾക്കറിയുമോ ഏകദേശം നൂറ്റി പത്തൊൻപത് പട്ടാളക്കാർ ഒരു എഴുപതിൽ പരം ഗോത്രവർഗ്ഗക്കാര് അതുപോലെ തന്നെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള നായ്ക്കൾ ഇവരൊക്കെ കൂടിയിട്ടാണ് ഈ തെരച്ചിലിന് വേണ്ടി പോകുന്നത് തെരച്ചിലിന് വേണ്ടി പോകുന്നത് അങ്ങനെ പത്താമത്തെ ദിവസമാണ് ഇവർക്ക് ഈ തകർന്ന് വിമാനത്തിൻ്റെ അടുത്ത് എത്താനായിട്ട് സാധിച്ചത് അതിനകത്ത് ഏഴ് പേർ യാത്ര ചെയ്യുന്നു ഞാൻ പറയുകയുണ്ടായി പൈലറ്റ് കോ പൈലറ്റ് ഒരു സ്ത്രീ ആ സ്ത്രീയുടെ നാല് മക്കൾ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ അടുത്ത് നിന്ന് മൂന്ന് മൃതദേഹങ്ങൾ കിട്ടി പൈലറ്റ് മരിച്ചു കോ പൈലറ്റ് മരിച്ചു ഈ സ്ത്രീ മരിച്ചു അപ്പൊ ചോദ്യം അവശേഷിക്കുകയാണ് ബാക്കി നാല് മക്കളെവിടെ പതിമൂന്ന് വയസ്സുള്ള ഒരു മകള് ഒൻപത് വയസ്സുള്ള ഒരു മകൻ നാല് വയസ്സുള്ള മറ്റൊരു മകൻ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ചോരക്കുഞ്ഞ് കുഞ്ഞ് ഇവരന്വേഷിക്കുക ഈ തെരച്ചിൽ നിർത്തിയാലോ വന്യമൃഗങ്ങൾ പിടിച്ച് നിന്ന് കാണാമോ അല്ലെങ്കിൽ ഒരുപാട് പാമ്പും തേളുകളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ആക്രമിച്ചു കാണുമോ ഇതിനിടയിൽ ഇവരുടെ അമ്മമ്മ ജീവിച്ചിരിപ്പുണ്ട് അമ്മാമ്മ ജീവിച്ചിരിപ്പുണ്ട് ഗ്രാൻഡ് മദർ ഈ അമ്മാമ്മ ഈ ഭരണാധികാരികളോട് പറഞ്ഞു എൻ്റെ മക്കൾക്ക് കാടറിയാം അവർക്ക് അതിജീവിക്കാൻ അറിയാം അവരുടെ കൂടെ ദൈവമുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയേ ഉള്ളൂ തെരച്ചില് നിർത്തരുത് അവരുടെ മൃതദേഹമെങ്കിൽ മൃതദേഹം കണ്ടെത്തുന്നത് വരെ നിങ്ങൾ തെരയണം എൻ്റെ മക്കൾ എവിടെയെങ്കിലും പ്രാർത്ഥനയോടുണ്ടാവുന്നതിനെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് ഈ അമ്മച്ചി ഈ അമ്മാമ്മ പറയുകയാണ് നിങ്ങളറിയുമോ ഇവര് ഹെലികോപ്റ്ററില് ഭക്ഷണ പൊതികള് കാടിൻ്റെ നാനാ ദക്കിലേക്ക് ഇട്ട് കൊടുത്തു നാനാദക്കിലേക്ക് ഇട്ടു കൊടുത്തു ഈ അമ്മമ്മയുടെ ശബ്ദം ഇങ്ങനെ സ്പീക്കറിൽ വലിയ വലിയൊച്ചയിൽ കേൾപ്പിച്ചു മക്കളെ നിങ്ങൾ എവിടെയെങ്കിലും ഈ കാട്ടിലുണ്ടെങ്കിൽ പേടിക്കണ്ട കേട്ടോ അമ്മാമ്മ വരുന്നുണ്ട് അമ്മാമ്മ വരുന്നുണ്ട് നിങ്ങൾ രക്ഷിക്കാനായിട്ട് ദൈവം വരുന്നുണ്ട് എന്ന് ഈ സന്ദേശം ഇങ്ങനെ കേൾക്കുക സ്നേഹമുള്ള ദൈവ മക്കളെ നാൽപ്പതാമത്തെ ദിവസം ഈ നാല് മക്കളെ കൊളമ്പയും പട്ടാളം കണ്ടെത്തി നാൽപ്പതാമത്തെ ദിവസം ഞാനീ പറയുന്നത് നമുക്കിത് അത്ഭുതമായിട്ട് തോന്നാം പക്ഷെ ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതന്നറിയോ ഈ നാൽപ്പത് ദിവസം അപ്പനില്ലാതെ അമ്മയില്ലാതെ ഈ മുതിർന്നവർ ആരുമില്ലാതെ ദൈവമാണ് ദൈവമാണ് ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മക്കൾ സ്കൂളിൽ പോയി പത്ത് മിനിറ്റ് വൈകുമ്പോ നിങ്ങൾക്ക് ചങ്ക് പടയണുണ്ടോ ആ ചങ്കുപടയണ സമയത്ത് ദൈവത്തെ എന്ന് വിളിച്ചേ ആ മക്കളെ അപകടം ഇല്ലാതെ ദൈവവും എത്തിക്കും നാല്പത് ദിവസമാണ് ഈ പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് അതിന്റെ ഒന്നാമത്തെ ബർത്ത്ഡേ ആഘോഷത്തിൽ ഈ കാട്ടിലാ ഈ കാട്ടിലാണ് അഞ്ചു കിലോമീറ്റർ എന്നാണ് ഈ മക്കളെ കെട്ടുന്നത് അഞ്ച് കിലോമീറ്റർ അകലേന്ന് സ്നേഹമുള്ളവരെ അതുകൊണ്ട് അച്ഛൻ ആവർത്തിക്കാണ് ഈ മെസ്സേജ് എന്തുകൊണ്ട് അച്ഛൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആവർത്തിച്ച് ഈ മെസ്സേജ് ഈ സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിൽ പതിയണമെന്ന് പരിശുദ്ധാത്മാവി രാത്രി ആഗ്രഹിക്കുന്നു പലപ്പോഴും ഞാൻ തനിച്ചാണ് തനിച്ചാണ് എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നീ തനിച്ചല്ല നിന്നോടൊപ്പം ദൈവമുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയ നീ തനിച്ചാണെന്നുള്ള ചിന്ത വരുന്നത് ആരെങ്കിലുമൊക്കെ തനിച്ചാണ് ചിന്തയുണ്ടെങ്കിൽ അവർ ദൈവത്തിലേക്ക് തിരിയാൻ സമയമായി നീ തനിച്ചല്ല ദൈവമുണ്ട് നീ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും ദൈവത്തോടൊപ്പം ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ഏത് പ്രതിസന്ധിയും അതിജീവിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഒന്ന് പത്രോസിന്റെ അഞ്ചിന്റെ ഏഴിൽ പറയുന്നെ നിന്റെ ഉത്കണ്ഠകളെല്ലാം അവിടെ തേൽപ്പിക്കുവിൻ അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് വലതൊരു വലതേരും പറഞ്ഞു ഞാൻ പ്രൈസ് ചുറ്റി പറഞ്ഞേലു ഹാലേലു ജോഷുവാ ഒന്നേ ഒൻപതിൽ പറയുന്നു ശക്തനും ധീരനും നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്ന ഇടങ്ങളിലെല്ലാം എന്നോട് കൂടെ ഉണ്ടാകും ഈ ഒരു വചനം നിങ്ങൾ നെഞ്ചേറ്റിക്കുക ഈ രാത്രി പിന്നീട് നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വന്ന മാറ്റം പരിശുദ്ധം ആദ്യം സംശയിച്ചത് എങ്ങനെ സംഭവിക്കുന്നു പക്ഷെ ദൈവത്തിൻ്റെ ആ ശക്തമായ അഭിഷേകം അന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ കൂടെയുണ്ടാകും ഇതാ നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് അവൾ എന്ന് വിളിക്കപ്പെട്ട അവൾക്ക് ഇത് ആറാം മാസമാണ് ഇങ്ങനെ മറിയത്തെ ബലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പിന്നെ മറിയത്തിന് സംശയമില്ല പിന്നെ മറിയം ഒരു പ്രാർത്ഥനയാണ് പറയുന്നത് ഒരു പ്രാർത്ഥന മറിയം തന്നെ ജീവിതകാലത്തിൽ മുഴുവനും ഏറ്റു ചൊല്ലി ചൊല്ലിയ പ്രാർത്ഥന ഇതാണ് നമ്മൾ നെഞ്ചേറ്റേണ്ട ഹൃദയത്തിൽ രാത്രി സ്വീകരിക്കേണ്ട രണ്ടാമത്തെ സന്ദേശം ഇതാണ് മറിയം ചൊല്ലി പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ വലിയ അഭിഷേകമുള്ള പ്രാർത്ഥനയാണ് സ്നേഹമുള്ള ദൈവ നമ്മുടെ ഏതൊരു പ്രതിസന്ധിയിലും ദുഃഖത്തിലും നാം വർത്തി ചൊല്ലിപ്പടി പഠിക്കേണ്ട പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ദൈവമേ എൻ്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെയാണ് പക്ഷെ നിന്റെ ഹിതം എന്താണോ അത് മാത്രമേ നിറവേറാവൂ മറിയം പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല സ്നേഹമുള്ള ദൈവമക്കളെ മക്കളെ നിന്റെ ഹിതം നിറവേറട്ടെ സത്യത്തിൽ ഇതേ പ്രാർത്ഥനയല്ലേ കുരിശിൽ കെട്ടതുകൊണ്ട് ഗസമനയിലൊക്കെ ദൈവപുത്രം പ്രാർത്ഥിക്കുന്ന മറിയത്തിന്റെ മകൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എങ്കിലും പിതാവേ എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേട അമ്മ ചൊല്ലി പഠിപ്പിച്ച പ്രാർത്ഥന പുത്രൻ ദുഃഖത്തിൽ ചൊല്ലുന്നു സഹനത്തിൽ ചൊല്ലുന്നു ഏറ്റവും വെല്ലുവിളി പ്രാർത്ഥിക്കുന്നു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ എന്നുള്ളൊരു ചിന്ത വരുന്നു എന്നാൽ പെട്ടെന്ന് അമ്മയുടെ ഓർമ്മയാണ് വരുന്നത് ഇല്ല 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 ഈ പ്രാർത്ഥനയല്ല അമ്മ പഠിപ്പിച്ചത് അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന എന്താ പിതാവേ എന്റെ ഹിതമല്ല അങ്ങനെ നിറവേറട്ടെ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ എന്നെ ശ്രമിക്കുന്നവരെ മക്കളെ ഇങ്ങനെ ചൊല്ലി പഠിപ്പിക്കണം നിങ്ങൾ മകനെ മകളെ നീ എന്തുമാത്രം അധ്വാനിച്ചാലും പരീക്ഷയ്ക്ക് പഠിച്ചാലും നീ ജോലിക്ക് വേണ്ടി പ്രയത്നിച്ചാലും നീ അവസാനം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ് ദൈവമേ എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന അത് തന്നെയല്ലേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണം ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നിറവട നിന്റെ ഗീതം എന്താണോ അതേ ഭൂമിയിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ നിറവേറാവൂ ദൈവിക ഇടപെടലുകളെ സംശയിച്ചു നിന്ന മറിയത്തിൽ നിന്ന് ദൈവിക ഇടപെടലുകൾക്ക് മുൻപിൽ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന മറിയത്തിലേക്കുള്ള യാത്രയാണ് വിശ്വാസം സ്നേഹമുള്ള ദൈവമക്കളെ ദൈവിക ഇടപെടലുകളെ ഇത് എങ്ങനെ സംഭവിക്കുന്ന ചോദ്യത്തോടു കൂടി സംശയിച്ച മറിയത്തിൽ നിന്ന് ദൈവഗീതത്തിന് മുമ്പിൽ കണ്ണും പൂട്ടി ഇരുന്നു കൊണ്ട് ഇതാ ഞാൻ അങ്ങയുടെ ദാസിയാണേ നിന്റെ ഗീതം നിറവേറട്ടെ എന്ന് ആ ഒരു പ്രഖ്യാപനം നടത്തിയ മറിയത്തിലേക്കുള്ള യാത്രയാണ് സ്നേഹമുള്ള ദൈവമക്കളെ വിശ്വാസം ഇത് തന്നെയാണ് തോമാസിലേക്ക് കയറ്റി ചൊല്ലിയത് എനിക്കവനെ കാണണം അവന് തിരുവിരാവിൽ എന്റെ വിരലിടണം എന്നൊക്കെ പറഞ്ഞ് തോമാസ് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ തോമാസിന് ഒന്നുമില്ല എന്റെ കർത്താവേ എൻ്റെ ദൈവമേ നീ മാത്രം എൻ്റെ ജീവിതത്തിലുള്ള വിശ്വാസത്തോട് ഏറ്റു ചൊല്ലിയാണ് ദൈവമേ നിൻ്റെ ഹിതമാണ് എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എൻ്റെ കർത്താവേ നീ ആണെല്ലാം എന്ന് ഇങ്ങനെ പറയുന്ന ഒരു തോ തോമാസ് ലിഹായെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സ്നേഹമുള്ള ദൈവമക്കൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ അമ്മയ്ക്ക് പിന്നീട് പരാതിയില്ല പരിശുദ്ധ അമ്മയ്ക്ക് പിന്നീട് പരാതിയില്ല പരിശുദ്ധ അമ്മയ്ക്ക് മാത്രം തൻ്റെ മകൻ ഉയരത്തെഴുന്നേറ്റിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല പരിശുദ്ധ അമ്മ കല്ലറയിലേക്ക് ഓടുന്നില്ല എന്തുകൊണ്ടാ അവളുടെ പ്രാർത്ഥന ഇതാണ് ദൈവഹിതം നിറവേറട്ടെ അപ്പൊ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഇതാണ് ജീവിതത്തിന്റെ ഏതൊരു പ്രതിസന്ധിയിലും ദൈവഹിതം നിറവേറട്ടെ ഇന്ന് ചിലപ്പോൾ നിനക്ക് രോഗാവസ്ഥ ഉണ്ടാക്കും ഒരു പക്ഷേ ആരെങ്കിലും ആശുപത്രി കിടക്കയിലായിരിക്കാം ഒരുപക്ഷെ തളർന്നു കിടക്കലായിരിക്കാം നമുക്ക് രോഗം മാറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവേ രോഗം മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ നിന്റെ ഹിതമാണെങ്കിൽ മാത്രമേ ഈ രോഗം മാറാവൂ നിന്റെ ഗീതം മാത്രമാണെങ്കിലേ ഈ വിവാഹം നടക്കാവൂ നിന്റെ ഗീതം മാത്രമാണെങ്കിലേ എനിക്ക് ഈ വിസ ശരിയാക്കി തരാവൂ നിന്റെ ഇഷ്ടം മാത്രമാണെങ്കിലേ എനിക്ക് ഈ ജോലി കിട്ടാവൂ നിന്റെ ഇഷ്ടം മാത്രമാണെങ്കിലേ എനിക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാവൂ അങ്ങനെ പ്രാർത്ഥിച്ചു നോക്കിയേ എല്ലാം ദൈവഹിതമാണ് ഇതാണ് മറിയം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം മൂന്നാമത്തെ ഒരു പാഠം മറിയം പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതാ നമുക്കറിയാമല്ലേ സ്നേഹമുള്ള ദൈവമക്കളെ എലിസബത്ത് ഗർഭപതിയാണെന്നുള്ള വാർത്ത എലിസബത്തിനും സക്രിയക്കും അല്ലാതെ ആ ഭൂമിയിൽ അന്നറിഞ്ഞ ഏക വ്യക്തി പരിശുദ്ധ അമ്മയാണ് വേറെ ആർക്കും അറിയ വെളിപ്പെട്ടിട്ടില്ലത് അതും ഒരു മംഗളവാർത്തയാ മറിയത്തിന് കിട്ടിയ രണ്ടാമത്തെ മംഗളവാർത്തയാണ് എലിസബത്ത് ഗർഭവതിയാണെന്നുള്ള മംഗളവാർത്ത ഒന്നാമത്തെ മംഗളവാർത്ത ദൈവപുത്രന് ജന്മം കൊടുക്കാനായിട്ട് അവൾ വിളിക്കപ്പെടുന്നു എന്നുള്ളത് രണ്ടാമത്തെ മംഗളവാർത്തയാണ് അതെ എൺപത് വയസിന്റെ മുകളിലുള്ള വൃദ്ധയായ എലിസബത്ത് ഗർഭവതിയാണെന്നുള്ള വാർത്ത മറിയം അപ്പോൾ ചോദിച്ച ചോദ്യം ഇതാണ് എനിക്ക് അവൾക്ക് വേണ്ടി എന്തു ചെയ്യാൻ കഴിയും സ്നേഹമുള്ളവരെ ഈ രാത്രി മറ്റുള്ളവർക്ക് അത്ഭുതമാകാൻ വേണ്ടി ദൈവം തന്നെ വിളിക്കുന്നുണ്ട് എനിക്കറിയാം ഈ രാത്രി ഒരുപാട് പേര് അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ കർത്താവെ മറ്റുള്ളവർക്ക് അത്ഭുതമാകാൻ എനിക്ക് എങ്ങനെ സാധിക്കും ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിക്കേ പക്ഷേ നമ്മുടെ ജീവിതം അതല്ലേ അവൾ എലിസബത്തിന്റെ വീട്ടിൽ ചെന്നു സന്തോഷത്തോടെ അവിടെ ചെല്ലുകയാണ് എലിസബത്തിന്റെ വീട്ടിൽ വെച്ച് തന്നെ അവൾ കീർത്തനം ആലപിക്കുന്നു എലിസബത്തിനോടൊപ്പം മൂന്ന് മാസം ശുശ്രൂഷ ചെയ്യണം അറിയാം എലിസബത്ത് ആ രാത്രി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ ഈ ഈ വയോവൃത്തിയായ എനിക്ക് ആരുണ്ട് ഇതാ ഞാൻ ആഗ്രഹിച്ച കാലഘട്ടത്തിൽ എനിക്കൊരു കുഞ്ഞിനെ നൽകിയിട്ടില്ല എന്നാൽ ഈ വയ്യാതിരിക്കുന്ന സമയത്ത് എനിക്ക് നീ കുഞ്ഞിനെ തന്നെ ശിക്ഷിക്കുകയാണോ ഒരു പക്ഷേ എലിസബത്ത് ചോദിച്ചു കാണാം ദാനിയൽ പ്രവാചകന്റെ പ്രാർത്ഥന ഹബക്കുക്കിലൂടെ ദൈവം കേട്ടതുപോലെ ഇതാ മറിയത്തെ ദൂതയായിട്ട് അയക്കുകയാ മറിയം അവിടെ ചെന്നു ഈ സന്ദേശം സ്വീകരിച്ചു എന്നോട് പറഞ്ഞില്ലല്ലോ എന്നാലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്നെ ക്ഷണിച്ചില്ലല്ലോ ഒന്നും മറിയം കരുതിയില്ല മറിയം എലിസബത്തിന്റെ ഭവനത്തിലേക്ക് ചെന്ന് മൂന്ന് മാസം അവിടെ ശുശ്രൂഷ ചെയ്യുക അപ്പോഴാണ് ആ മറിയത്ത് നോക്കിയിട്ടാണ് എലിസബത്ത് പറയുന്നത് ഇതാ കർത്താവിന്റെ ദാസി എന്താണ് അതിന്റെ അർത്ഥം ആപത്തിൽ കിടക്കുന്നവനെ ശുശ്രൂഷിക്കാൻ കർത്താവിന്റെ ദാസിക്കും ദാസനമേ കഴിയുകയുള്ളൂ അതാണ് നമ്മുടെ വിളി അതാണ് നമ്മുടെ വിളി ഒരാൾ അപകടത്തിലാണ് ആപത്തിലാണ് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ട് ക്ലേശമുണ്ട് ആ വ്യക്തിയെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാസനും ദാസിക്ക് സാധിക്കുകയുള്ളു അതിനുള്ള വിളിയാണ് പരിശുദ്ധ അമ്മ ഈ രാത്രി നമുക്ക് നൽകുന്ന വിളി അങ്ങനെ നമുക്ക് അങ്ങനെയാണ് അത്ഭുതങ്ങളായിട്ട് മാറാൻ നമുക്ക് സാധിക്കുക അത്ഭുതങ്ങളായിട്ട് മാറാൻ സാധിക്കുക സ്നേഹമുള്ള ദൈവമക്കളെ ഏതാനും ആളുകൾക്ക് മുമ്പിൽ ഞങ്ങളുടെ ഇടപകൈൽ ഞങ്ങളുടെ ഇടപകയിൽ ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞു കാണുമത് ഞങ്ങളുടെ ഇടവകയിൽ ഞാനൊരു ദിവസം കുർബാന കഴിഞ്ഞ് ഇറങ്ങണ സമയത്ത് മൂന്ന് വർഷത്തോളമായി ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയുടെ ഫ്ലക്സ് ഇങ്ങനെ കാണുകയാണ് ഫ്ലക്സ് കാണുകയാണ് എന്താ അതിനകത്ത് എഴുതി വെച്ചിരിക്കണേ ഇരുവൃക്കകളിലും ത തകരാറിലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടി പണം വ്യാജിക്കുന്നു ഞാനന്ന് ചോദിച്ച ചോദ്യം എന്താണ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നതിനകത്ത് നമ്മൾ ഒരുപാട് പേരെ രോഗികളെ കാണുന്നുണ്ടല്ലോ നമുക്ക് നമ്മുടെ ഒരു പ്രത്യേകന എന്നറിയോ എൻ്റെ മജ്ജയിൽ ചോര പറ്റുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ മുട്ട് മണ്ണി പറ്റുമ്പോൾ എനിക്ക് വേദന എടുക്കുള്ളൂ മറ്റുള്ളവർക്ക് എന്തായാലും എനിക്ക് വേദന എടുക്കില്ല എനിക്ക് നെഞ്ചുവേദന വരുമ്പോൾ എനിക്ക് വേദന എനിക്ക് അറ്റാക്ക് വരുമ്പോൾ എനിക്ക് വേദന എനിക്ക് ക്യാൻസർ വരുമ്പോൾ എനിക്ക് വേദന പക്ഷേ മറ്റുള്ളവർക്ക് എന്ത് ഒരു പ്രശ്നമില്ല ഞാൻ ചിന്തിച്ചു എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എൻ്റെ മനസ്സിൽ പണ്ടെങ്കോ ഉണ്ടായിരുന്നൊരു ആഗ്രഹം പൊട്ടിപ്പുറപ്പെട്ടു ഈ കുട്ടിയുടെ രക്തഗ്രൂപ്പ് ഏതാന്ന് അന്വേഷിച്ചു ഓപ്പോസിറ്റീവ് എൻ്റെ ഗ്രൂപ്പ് തന്നെയാണ് വീട്ടുകാർ പലരും ആദ്യ കാലഘട്ടത്തിൽ എതിർത്തു വന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് കൊടുക്കാനായിട്ട് പണമില്ല ഒരു വൃക്ക കൊടുത്തേക്കാം എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സ്നേഹമുള്ളവരെ ഇന്നിപ്പോൾ ഏകദേശം മൂന്ന് വർഷമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഒരു കുട്ടി ഞാൻ ഞാനിവിടെയും ജീവിക്കുന്നുണ്ട് മറ്റൊരു സ്ഥലത്തും ജീവിക്കുന്നുണ്ട് ഇരുപത്തി വയസ്സായ ഒരു യുവതി ജീവിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധ അമ്മ പഠിപ്പിച്ച പാടാണത് അമ്മ പഠിപ്പിച്ച പാടാണത് നമ്മളൊരാളുടെ കണ്ണീര് കാണുമ്പോ അവന് ചിലപ്പോ തളർന്നു കിടക്ക അവന് സ്വന്തം കൈയിട്ട് ഒപ്പാൻ പറ്റില്ല നിനക്ക് കൈ തന്നിട്ടുണ്ട് എന്തിനാ അവന്റെ കണ്ണീരൊന്നും തുടച്ചു കൊടുക്കാൻ പറ്റുമോ ഒരാൾക്ക് നടക്കാനായിട്ട് ഒരു പിടി അവന് വടിയല്ല ആരോഗ്യമല്ല ഒരു കൈത്താങ്ങാകാൻ പറ്റുമോ പരിശുദ്ധ അമ്മ പരിശുദ്ധമ്മ ഒന്നും അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല പരിശുദ്ധ അമ്മ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ ഈ രാത്രി നമ്മൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ എന്നാൽ ആകും വിധം മറ്റുള്ളവർക്ക് അത്ഭുതമാകാനുള്ള ഒരു വിളി ഒരു വരം എനിക്ക് നൽകണമേ തളർന്നു കിടക്കുന്നവന് കൈത്താങ്ങാകുവാൻ പണമില്ലാത്തവൻ എന്നാൽ ആകും ഇന്നും കൊടുത്ത് സഹായിക്കുവാൻ ഇങ്ങനെ ദാരിദ്ര്യത്തിലുള്ളവൻ എന്നാൽ കഴിയുന്നത് കൊടുക്കുവാനായിട്ട് രോഗികൾക്ക് എന്നാൽ കഴിയുന്നത് ആശ്വസിപ്പിക്കുവാനായിട്ട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോ എന്നെ വിളിക്കണമേ എന്ന് ആ ഒരു അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ ഈ രാത്രി പ്രാർത്ഥിക്കണം സ്നേഹമുള്ളവരെ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും പരിശുദ്ധ അമ്മ കനായല കല്യാണ വിരുന്നിൽ നമ്മൾ എത്രയോ തവണ ആവർത്തിച്ച് വായിച്ചിട്ടിരുന്ന കനായല കല്യാണം വരുന്നില്ലേ അവിടെയും പരിശുദ്ധ അമ്മ ഇടപെടുകയാണ് വീട്ടുകാരും പരിശുദ്ധ അമ്മയോട് പറഞ്ഞില്ല വീട്ടുകാരും പരിശുദ്ധ അമ്മയോട് പറഞ്ഞില്ല അവർക്ക് വീഞ്ഞില്ലെന്ന് പരിശുദ്ധ അമ്മ കണ്ടുപിടിച്ചു അത് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനോട് പറയുകയാണ് യോഹനാൻ സൂക്ഷിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും അമ്മ പുത്രനോട് പറയാണ് മോനെ അവർക്ക് വീഞ്ഞില്ല ഒരു പോസിറ്റീവ് ഉത്തരമല്ല ഒരു നല്ല ഉത്തരമല്ല മകനിൽ നിന്ന് കിട്ടുന്ന ഈശോ പറയുന്നതന്നതാ എനിക്കും നിനക്കും എന്താ അമ്മ നീ പോയി നിന്റെ കാര്യം നോക്ക് ഇത് നമ്മുടെ കാര്യമല്ല ഇത് എൻ്റെ കുടുംബത്തിന്റെ കാര്യമല്ല നീ നിന്റെ കാര്യം നോക്ക് പരിശുദ്ധ അമ്മ പിന്നെ മകനോട് തറക്കിക്കുക എന്നില്ല അമ്മ തൻ്റെ മകനോട് പരിശുദ്ധ അമ്മ അവിടെ കൂടിയിരുന്നവരോട് പറഞ്ഞു ദയ എൻ്റെ മോൻ പറയുന്നത് പോലെ ചെയ്യുക പരിശുദ്ധ അമ്മ സുവിശേഷത്തിൽ പറഞ്ഞ അവസാനത്തെ വാക്കാണത് ആദ്യത്തെ വാക്ക് നമ്മൾ കണ്ടു ഇതെങ്ങനെ സംഭവിക്കും അവസാനത്തെ വാക്കിൽ അതിൽ ഉത്തരവുണ്ട് എങ്ങനെയാണെന്നറിയുമോ അവൻ പറയുന്നത് പോലെ ചെയ്യുക യോഹൻ ഞാൻ രണ്ട് നാലിൽ അമ്മ പറഞ്ഞ മറുപടിയാണ് അവൻ പറയുന്നത് പോലെ ചെയ്ത അത്ഭുതം നടക്കും എന്നിട്ട് പരിശുദ്ധമ്മ അവിടുന്ന് മാറി പരിശുദ്ധ അമ്മ അവിടുന്ന് പയ്യെ പിൻവാങ്ങിയാ പിന്നീടാണ് അത്ഭുതം നടക്കണേ അവൻ പറഞ്ഞു അമ്മ പറഞ്ഞിച്ച് പോയതാ അവൻ പറഞ്ഞു കൽബുരണികൾ നിറയട്ടെ കൽബുരണികൾ വെള്ളം കൊണ്ട് നിറച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു ദാ ഇത് കൊണ്ടുപോയി വിളമ്പ് കീഞ്ഞാകും കുടിച്ച മുഴുവനും പറഞ്ഞു കുടിച്ച മുഴുവനും പറഞ്ഞു നീ മേൽത്തരം വീഞ്ഞ് ഇതുവരെ മാറ്റിവെച്ചുവല്ലോ ആദരണീയനായ ഷാജി തുമ്പേച്ചറല്ലം പറയുന്നുണ്ട് ഈ മാറ്റിവെക്കപ്പെട്ട മേൽത്തരം വീഞ്ഞ് എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണത്തെ പരിശുദ്ധ അമ്മ പിന്നീട് അവിടെ എവിടെയുമില്ല നമുക്കുള്ള ഒരു വലിയ നൊമ്പരം എന്താണെന്നറിയുമോ ഞാൻ സഹായിച്ചവര് അച്ഛാ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ഞാൻ ആപത്ത് വന്നപ്പോൾ ഓടിച്ചെന്ന് ഒരു അൻപതിനായിരം രൂപ കൊടുത്തു അവർക്ക് വീട് വെച്ചു കൊടുത്തു ഞാൻ എൻ്റെ കുടുംബത്തിൽ കഴിയുന്ന സഹായം മുഴുവൻ ചെയ്തു ഇപ്പോൾ അവർ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല നിങ്ങൾ ആർക്കു വേണ്ടി ചെയ്തേ നിങ്ങളെ തിരിഞ്ഞു നോക്കാനോ അവർ ദൈവത്തിലേക്ക് നോക്കാനോ ഈ പരിശുദ്ധ അമ്മ ഈ സീനിലില്ല പിന്നീട് ആ അത്ഭുതം ചെയ്തിട്ട് പരിശുദ്ധ അമ്മ പിന്നീട് അവിടെ നിന്ന് മാറുകയാണ് മാറിപ്പോവുകയാണ് സത്യത്തിൽ ആ അത്ഭുതം ചെയ്യുവാനായിട്ട് വഴികാട്ടിയായത് പരിശുദ്ധ അമ്മയാണ് പക്ഷെ പിന്നീട് പരിശുദ്ധമ്മ പ്രശംസയ്ക്ക് വേണ്ടിയോ കീർത്തിക്ക് വേണ്ടിയോ യശസ്സിന് വേണ്ടിയോ എന്നെല്ലാവരും പുകഴ്ത്തണമെന്ന് ആഗ്രഹിച്ചോ അവിടെ നിൽക്കണില്ല അമ്മ ആ മഹത്വം കർത്താവിന് കൊടുത്തുകൊണ്ട് പിൻവാങ്ങുക സ്നേഹമുള്ള ദൈവമക്കളെ നിങ്ങൾ സഹായിച്ചവര് നിങ്ങളെ മറക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളെ അവഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കുക അത് ദൈവം അത് കണ്ടറിഞ്ഞ് നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാ ആ മഹത്വം കർത്താവിന് വേണ്ടിയിട്ട് അങ്ങനെ അവഗണിക്കപ്പെടണമെന്നേ അതാണ് നല്ലത് സത്യത്തിൽ നമ്മൾ സഹായിച്ചവർ നമ്മളെ അവഗണിച്ചാലേ നമ്മൾ ദൈവത്തിലേക്ക് തിരിയുള്ളൂ ഇതൊരു സത്യമാണ് സ്നേഹമുള്ളവർ അല്ലെങ്കിൽ ഞാൻ ഞാൻ വലിയവനാന്നുള്ള ചിന്ത വരും നമ്മളിൽ നിന്ന് സഹായം പറ്റിയവർ ചിലരെങ്കിലും നമ്മളെ അവഗണിക്കണം അപ്പോഴാ നമ്മൾ ആ മഹത്വം ദൈവത്തിന് കൊടുക്കുകയുള്ളൂ ആ ഒറ്റപ്പെടല ദൈവമാണിതിന്റെ പറയിൽ നമ്മൾ തിരിച്ചറിയുള്ളൂ അതുകൊണ്ട് സ്നേഹമുള്ള ദൈവമക്കളെ മക്കളെ പരിശുദ്ധം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നതന്നറിയുമോ മറ്റുള്ളവർക്ക് അത്ഭുതമായി തീരേണ്ടവരാണ് നിന്റെ വിളി മറ്റുള്ളവർക്ക് അത്ഭുതമായി തീരുക ചെയ്യാൻ പറ്റാവുന്ന സഹായം അതിജാതി മതം കുലം വർണ്ണം ഇതൊന്നും നോക്കാതെ ചെയ്യാനായിട്ട് സാധിക്കണം എന്നിട്ട് അതിന്റെ മൈമ പറഞ്ഞോടെ നിൽക്കാതെ പിൻവാങ്ങാനും കഴിയണം പിൻവാങ്ങാനും കഴിയണം നമുക്കറിയാമല്ലോ ബെനഡിക് പതിനാറാമൻ പാപ്പ ബെനഡിക് പതിനാറാമൻ പാപ്പ അദ്ദേഹം രാജിവെച്ചതിന് ശേഷം ഒരു മഹിമയും പറഞ്ഞ് അല്ലെങ്കിൽ ഈ അപ്രവാളികളിലേക്ക് ടിവിയുടെ മുമ്പിലൊന്നും വന്നില്ല പിന്നീട് അദ്ദേഹം ഒരിക്കൽ പോലും ഒരു ടെലിവിഷൻ ചാനലിന് മുമ്പിലും അഭിമുഖത്തിന് പ്രത്യക്ഷപ്പെട്ടില്ല ഫ്രാൻസിസ് പാപ്പയെ ലോകം എന്ന് ആദരിക്കുന്നുണ്ടെങ്കിൽ ഒരു മുറിക്കുള്ളിൽ സ്വയം ഒരു അടയ്ക്കപ്പെട്ടൊരു തീർന്ന ഈ പരിശുദ്ധ പോലെ പിൻവാങ്ങിയ ബരണിക് പതിനാറമ്മൻ മാർ പാപ്പയെ നമ്മൾ ഓർക്കണ്ടേ അതല്ല നമ്മുടെ വിളി എന്ന് പറയുന്നത് സ്നേഹമുള്ള ദൈവമക്കളെ പരിശുദ്ധമ്മ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം അതാണ് ഒറ്റ പാഠം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം പരിശുദ്ധമ്മ കീർത്തനമാലപിക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ് എലിസബത്തിൻ്റെ ഭവനത്തിലായിരുന്നു പച്ചം പറയുകയുണ്ടായി എലിസബത്തിൻ്റെ ഭവനത്തിലായിരുന്നപ്പം മറിയം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുണ്ട് ലൂക്കായം ഒന്നാം അധ്യായം നാൽപ്പത്തിയാറ് നാൽപ്പത്തി ഏഴ് വചനങ്ങൾ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ചൊല്ലി ി പറഞ്ഞാലോചനം എന്റെ എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു സ്നേഹമുള്ളവരെ ജീവിതത്തിൽ പലപ്പോഴും മ്ലാനവന്തരായിട്ടാണ് നമ്മൾ ഇരിക്കണേ ഫ്രാൻസിസ് പാപ്പ പറയാണ് ചിലവരെ കണ്ടു കഴിഞ്ഞാൽ മരിച്ചടക്കിന് പോണ പോലെയാണ് അപ്പൊ അപ്പൊ പറഞ്ഞതാ ചില വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ ആ അവരുടെ ജീവിതത്തിൽ എന്നും മരണം മാത്രമുള്ള ഒരു സന്തോഷവും ഇല്ല എന്താണ് യഥാർത്ഥ സന്തോഷം രണ്ടു നല്ല ബെൻസ് കാർ കാറുണ്ടാവുന്നതാണോ ചോദിക്കുന്നതല്ല ലഭിക്കുന്നതാണോ വലിയ ഉദ്യോഗമുള്ളതാണോ രോഗമില്ലാതിരിക്കലാണോ സന്തോഷമെന്ന് പറയുന്നത് അല്ലേ അല്ല നിന്റെ ജീവിതത്തിൽ ഏതൊരവസരത്തിലും കർത്താവ് കൂടെയുണ്ടെന്നുള്ള ബോധ്യം അത് ലഭിച്ചു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ സന്തോഷം പരിശുദ്ധമ്മ നമ്മളെ പഠിപ്പിക്കുന്ന സന്തോഷം അതാ ഒരു പതിമൂന്ന് പതിനാല് വയസ്സായുള്ള ഒരു പെൺകുട്ടി ലോകം മുഴുവൻ അവളെ കല്ലെറിയാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് അവൾ ഗർഭവതിയാ എന്നിട്ട് അവൾ പറയാണ് ഇതാ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് ജീവിതത്തിൽ തൻ്റെ മകന് തൻ്റെ മകൻ പടയാളികൾ ഇതാ ഇങ്ങനെ അടിക്കുന്ന സമയത്തും അവൾ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ദൈവമേ എന്റെ മനസ്സ് നിന്നെ മഹത്ത്പ്പെടുത്തി എന്നാൽ നീ അറിയാതെ ഇത് നടക്കുകയില്ല യേശു ക്രിസ്തു ആദ്യമായിട്ട് കുരിശാകുന്ന ബലിപീഠത്തില് കുർബാന അർപ്പിച്ചപ്പോൾ ആ കുരിശിൻ ചൂട്ടിൽ നിന്ന് ആദ്യം കുർബാന സ്വീകരിച്ചതും കുർബാനയ്ക്ക് ആമേൻ പറഞ്ഞതും പരിശുദ്ധ അമ്മയാണ് അപ്പോഴും അവരുടെ മനസ്സിൽ ആനന്ദമുണ്ടായിരുന്നുവെന്ന് വിശുദ്ധനായ ജോൺ ബോഡേണ്ടമ്മൻ പാപ്പ പറയുകയാണ് സ്നേഹമുള്ളവരെ നമുക്ക് ആനന്ദിക്കാൻ സാധിക്കണം അതുകൊണ്ടാണ് സങ്കീർത്തൻ മുപ്പത്തിയേഴ് നാളിൽ പറയുന്നത് കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും അതിനെ ഒരിക്കൽ കൂടെ അച്ഛനെ ആവർത്തിക്കാണ് കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും ആനന്ദം എന്ന് പറയുന്നത് സ്നേഹമുള്ള ദൈവമക്കളെ സഹനമില്ലാതിരിക്കലോ രോഗങ്ങൾ അല്ല ഈ ലോകങ്ങൾക്കും സഹനങ്ങൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും നടുവിൽ ദൈവത്തെ കണ്ടെത്തുന്നതാണ് യഥാർത്ഥമായ ആനന്ദം നാലാമധ്യം അതിന്റെ നാലും ഏഴും വചനങ്ങളിൽ പറയുന്ന പ്രകാരമാണ് നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കു നമ്മൾക്ക് ഈ നൈറ്റ് പിജിലൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷ കഴിഞ്ഞ് പോകുമ്പോൾ മുഖത്ത് സന്തോഷം വേണം എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിയിലാണ് എനിക്ക് കർത്താവിനെ കിട്ടി എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് സാധിക്കണം ആ കർത്താവ് നൽകുന്ന ആനന്ദമുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ല നമുക്ക് വലിയ ഒരു ആത്മീയമായ ഉണർവ് വരും ഒരു വലിയ കരുത്ത് വരും ഞാൻ ആ കിഡ്നി കൊടുത്ത സമയത്തൊക്കെ ഒരുപാട് ചോദിച്ചാൽ അച്ഛനും മരിക്കാൻ പേടിയില്ലേ എന്തിനാ മരിക്കണേ മരിക്കാനല്ല ജീവിക്കാനാണ് കാലത്ത് പേടിക്കേണ്ട സത്യത്തിൽ ശരിയല്ലേ അപ്പോൾ ദൈവം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഭീതിയും ഇല്ല സന്തോഷത്തോടു കൂടി നമ്മുടെ ആയുസ് നിശ്ചയിക്കുന്ന ദൈവമാണ് ആയുസ് നിശ്ചയിക്കുന്ന ദൈവമാണ് ദൈവം അറിയാതെ ഒന്നും നടക്കില്ല എന്നേ ആ ദൈവത്തിൽ സന്തോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ആനന്ദം എന്ന് പറയുന്നത് ദൈവം കൂടെ ഉണ്ടാകും ഏതൊരവസ്ഥയിലും ഞാൻ പരാജയപ്പെടുന്ന അവസ്ഥയിലും ദൈവം കൂടെ ഉണ്ടാകും അതുകൊണ്ട് ഫിലിപ്പി നാല് ആറിൽ പറയുന്നു ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെയും ദൈവസന്നിധിയിൽ നിങ്ങളുടെ യാചനകൾ അർപ്പിക്കുവിൻ കരങ്ങൾ കൂപ്പി എന്ന് കണങ്ങൾ അടച്ചാൽ സ്നേഹമുള്ള ദൈവമക്കളെ വചനം കേൾക്കുമ്പോൾ കർത്താവിന്ന് ഈ രാത്രി നമ്മളോട് ഈ നിമിഷം പരിശുദ്ധ അമ്മയിൽ നിറച്ച അതേ ആനന്ദം നമ്മിൽ നിറയ്ക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് രാത്രി നമ്മോട് ഈ വചനം നൽകി ഈ നിമിഷം അനുഗ്രഹിക്കുക ഒന്നിനെക്കുറിച്ചും നീ ആകുല ചിത്തനാകേണ്ട ഒന്നിനെ കുറിച്ചും നീ ആകുലചിത്തയാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളിലൂടെയും ദൈവസന്നിധിയിൽ നിങ്ങളുടെ യാചനങ്ങൾ അർപ്പിക്കുവിൻ സ്നേഹമുള്ള ദൈവമക്കളെ കർത്താവിന് നമുക്ക് നന്ദി പറയാനായിട്ട് സാധിക്കണം നമുക്കറിയാലോ ഈശോ സുവിശേഷത്തിൽ പരാതിപ്പെടുന്നത് ആ കുഷ്ഠരോഗികൾ പത്ത് കുഷ്ഠരോഗികൾ സുഖപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരാൾ മാത്രം തിരിച്ചു വന്നപ്പോൾ കർത്താവ് പരാതിപ്പെടുന്നുണ്ട് ബാക്കി ഒൻപത് പേര് എവിടെ എന്തുകൊണ്ടാണ് നന്ദി അർപ്പിക്കാൻ മറക്കുന്നവരെ നോക്കി കർത്താവ് പറയുന്നതാണ് ബാക്കി ഒൻപത് പേര് എവിടെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ മകനോടും മകളോടും പരിശുദ്ധ പരിശുദ്ധമ്മയിലൂടെ ദൈവം പറയുന്നതും അതുതന്നെയാണ് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ് നീ നന്ദി പറയാനായിട്ട് ഒരിക്കലും മറക്കരുത് രാത്രി കിടക്കാൻ പോണ സമയത്ത് സ്നേഹമുള്ള ദൈവമക്കളെ മക്കളെ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു 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 നല്ല പ്രവൃത്തിയാണ് നിങ്ങളത് ഇത് രാത്രി ഒന്ന് കേട്ടെടുത്ത് ഇന്ന് രാത്രിയെങ്കിലും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇതൊന്ന് ചെയ്യുന്ന നല്ലതാണ് കിടക്കുന്ന കിടക്കയിൽ കിടക്കയിലോ കസേരയിലോ അല്ലെങ്കിൽ എവിടെ ആശുപത്രി കിടക്കയിലോ എവിടെയാണെങ്കിലും അന്ന് ദൈവം നൽകിയ ഒരു പത്ത് കാര്യങ്ങളെ കുറിച്ചോട് നന്ദി പറയുക ശ്വാസം വിടാൻ പറ്റണല്ലേ നന്ദി പറയുക കൈ പൊങ്ങണുണ്ട നന്ദി പറയാ കാലനങ്ങണുണ്ടാ നന്ദി പറയുക മുടി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ നന്ദി പറയാ പത്ത് കാര്യങ്ങൾ അന്ന് ആരെങ്കിലും നിനക്ക് മരുന്ന് തന്നോ കഞ്ഞി കുടിക്കാൻ പറ്റുന്നുണ്ടോ മരുന്ന് കഴിക്കാൻ പറ്റുന്നുണ്ടോ എഴുന്നേറ്റ് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ പത്ത് കാര്യങ്ങളെ ഓർത്ത് ഓരോ രാത്രിയിലും നിങ്ങൾ നന്ദി പറഞ്ഞു നോക്കിയേ ആ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയെപ്പോലെ നിങ്ങൾക്കും ഏത് രാത്രിയിലും ഏത് പകലിലും ഏത് ദുഃഖത്തിലും പറയാനായിട്ട് സാധിക്കും എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം ഈ രാത്രി പരിശുദ്ധ അമ്മയിലൂടെ ഈശ്വരൻ നമ്മോട് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയോട് സംസാരിച്ച അതേ ദൈവം നമ്മോട് സംസാരിച്ചു നമുക്ക് കേൾക്കുകയുണ്ടായി പരിശുദ്ധ അമ്മ സുവിശേഷത്തിൽ അദ്ദേഹം തുറന്ന് പറയുന്ന ആദ്യത്തെ വാക്കുകൾ അതൊരു സംശയത്തിൻ്റെ വാക്ക് ഇത് എങ്ങനെ സംഭവിക്കും കർത്താവായി സ്വയ ജീവിതത്തിൽ പലപ്പോഴും ഞാനും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിലുണ്ടായിട്ടും ഇത് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നാൽ പരിശുദ്ധ അമ്മയിലൂടെ നീ ഞങ്ങളെ ബലപ്പെടുത്തി പരിശുദ്ധമ്മയ്ക്ക് നൽകിയ ആ സന്ദേശത്തിലൂടെ നീ ഞങ്ങളെ ബലപ്പെടുത്തി മറിയമേ നീ ആശ്രയിക്കേണ്ടത് മനുഷ്യനിലല്ല ദൈവത്തിലാണ് കർത്താവ് ഈ ഒരു ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ ഈ രാത്രി മറിയത്തിന് നൽകിയ രണ്ടാമത് സന്ദേശം ഞങ്ങൾ ഓർക്കുന്നു ഈശോയെ മറിയം പ്രാർത്ഥിച്ച പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ദൈവമേ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ പ്രാർത്ഥിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ മൂന്നാമത്തേത് മറ്റുള്ളവർക്ക് അത്ഭുതമാകാനാണ് എൻ്റെ വിളി അശ്രണ്ർക്ക് ആലംബഹീനർക്ക് കൈത്താങ്ങാകുവാൻ ബലമാകുവാൻ കർത്താവെ അതിനുള്ള അഭിഷേകം ഈ വചനങ്ങൾക്ക് കേൾക്കുന്ന ഓരോ മകനും അങ്ങൾക്കും നൽകണമേ നാലാമത്തെ സന്ദേശം ഇതാണ് നിന്നിൽ ആനന്ദിക്കാൻ അമ്മ കുരിശിൻ ചുവട്ടിൽ നിന്ന് എപ്രകാരമാണോ കർത്താവെ അങ്ങേക്കൊരു യാഗബലി അർപ്പിച്ചത് പരിശുദ്ധമ്മ എപ്രകാരമാണോ എലിസബത്തിൻ്റെ ഭവനത്തിൽ എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്ന സ്തോത്ര ഗീതം പാടിയത് അതുപോലെ ജീവിതത്തിൽ സന്തോഷത്തിന് കുറവില്ലാത്തവരായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ നന്നായി കരങ്ങൾ എടിച്ച് നമുക്ക് അച്ഛനും നന്നായി പറയാം